ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലാൽബാഗിലേക്കാണ്. അപ്പോൾ ഞാൻ തന്നെയല്ല പോകുന്നത്, ജിഷ്ണു ഉണ്ട്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളോട് ഒരുമിച്ചാണ് ലാൽബാഗ് പോകുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് ലാൽബാഗ് വെച്ച് കാണാം. അപ്പോൾ നമ്മളിവിടുന്ന് ഓല ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓല കയറിയിട്ട് ബൈപ്രാൽ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലാൽബാഗിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാൽബാഗിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലുള്ള യാത്രയിലാണ്. നമ്മൾ ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. അതാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബൈപ്രാൽ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് ഇവിടെ നേരെ ബൈപ്രാലിൽ നിന്ന് നേരെ മജസ്റ്റിക്കിൽ ചെന്നിറങ്ങിയിട്ട് മജസ്റ്റിക്കിൽ നിന്ന് ഗ്രീൻ ലൈനിലേക്ക് മാറി കയറുകയാണ്. ഗ്രീൻ ലൈനിലേക്ക് മാറി കയറി ലാൽബാഗിൽ പോയി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ റീച്ചായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് പോകുന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഇവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ നടക്കാൻ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രായമുള്ളവർക്ക് 60ഉം കൊച്ചുകുട്ടികൾക്ക് 20ഉം എന്ന നിലയിലാണ് ടിക്കറ്റ് ചാർജ്. ഗൈസ്, ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഗാർഡനിൽ കാണാനുണ്ട്. ഫ്ലോറൽ ക്ലോക്ക്, മഹാരാജ സ്റ്റാച്യു, അക്വേറിയം, ബാൻഡ് സ്റ്റാൻഡ്, റോസ് ഗാർഡന്, ലേക്ക്, വാച്ച് ടവർ, സിൽക്ക് കോട്ടൺ ട്രീസ്, ട്രീ ഫോസില്, ഗ്ലാസ് ഹൗസ്, അങ്ങനെ നിരവധി നിരവധി മനോഹരമായ കാഴ്ചകൾ ഈ ഗാർഡനിൽ കാണാനുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ലേക്കിലേക്കാണ്. ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഗൈസ്, ആ സ്ട്രീറ്റ് കാണുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഓരോ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒട്ടും തന്നെ വെള്ളമില്ലെന്ന് തന്നെ പറയാം. ഗൈസ്, ഈ ഗാർഡൻ നിരവധി നിരവധി സസ്യജാലങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒരു കേന്ദ്രം തന്നെയാണ്. ഗൈസ്, ഈ ഗാർഡനിൽ ആദ്യം കാണുന്ന ഒരു ട്രീയാണ് ഗുൽമോഹർ. ഇതൊരു മഡഗാസ്കർ സ്വദേശിയാണ്. ഫാബേസി എന്ന് ബീൻ കുടുംബത്തിൻ്റെ അംഗം കൂടിയാണ്. വേനൽക്കാലത്ത് ഓറഞ്ച് ചുവപ്പ് പൂക്കളുടെ ഒരു ഉജ്ജ്വലമായ പ്രദർശനത്തിന് ഇതൊരു ശ്രദ്ധേയമാണ്. ട്രൂപേഷ്യ ഇനത്തിൽപ്പെട്ട ഒരു മരമാണ് മൈസൂർ ഫിഗ്. ഇതിൻ്റെ പഴങ്ങളും ഇലകളും എല്ലാം ഒരു തവിട്ട് നിറത്ത്, മഞ്ഞ തവിട്ട് നിറത്തിലാണ് സാധാരണയായി കാണപ്പെട്ടു വരുന്നത്. ഇതൊരു തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഉടനീളവും കാണപ്പെട്ടു വരുന്ന ഒരു വൃക്ഷമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 240 ഏക്കറോളം വിസ്തീർണമുണ്ട്. ഏകദേശം 240 ഏക്കറിലാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 250 വർഷത്തോളം കാലം പഴക്കമുണ്ട് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡന്. ടിപ്പു സുൽത്താൻ്റെ പിതാവായിരുന്ന ഹൈദരാലിയാണ് 1760ൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പണി ആരംഭിക്കുന്നത്. ടിപ്പു സുൽത്താനാണ് ഇതിൻ്റെ പണി പിന്നീട് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത്. ഗൈസ്, ലാൽബാഗിൽ തന്നെ സ്ഥിതി
സ്ഥിതിചെയ്യുന്നത് പാർക്കാണ്. ബോൺസായി പാർക്ക്, നിരവധി ബോൺസായി ചെടികളൊക്കെ ഇവിടെ ഈ പാർക്കിൽ കാണാൻ കഴിയും. ഗൈസ്, ലാൽബാഗിലും വേറൊരു സവിശേഷതയാണ് ഈ പഴയ പഴയ മരങ്ങളിൽ കൊത്തിയ പല പല ശില്പങ്ങൾ. ഒരു വെൽക്കം സ്കൾച്ചറാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ പല 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 ശില്പങ്ങളൊക്കെ കൊത്തി മതം നല്ല ഒരു പഴയ മരങ്ങളിൽ കൊത്തി വച്ചിരിക്കുന്നതാണ്. ഇതൊരു പക്ഷിയെയും ഇതുപോലെ തന്നെ മരത്തിലാണ് കൊത്തി വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒത്തിരി ഒത്തിരി ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു മരത്തിലാണ് നമ്മുടെ അശോകസ്തംഭം കൊത്തിവെച്ചിരിക്കുന്നത്. വലിയൊരു മരത്തിൽ എത്ര ഭംഗിയായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത്. നല്ല ഒറിജിനൽ സിംഹം കൂട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സിംഹത്തിൻ്റെ ആ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു പരുന്തിനെ കാണാൻ കഴിയുന്നുണ്ട്. അതും മരത്തിൽ തന്നെയാണ് കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 200 വർഷം പഴക്കമുള്ള നീലഗിരി ട്രീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ശില്പങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ കാണുന്നൊരു ശില്പമാണ് ലൂട്ടിസ് ബുദ്ധ. ഏകദേശം 200 വർഷം പഴക്കമുള്ള നീലഗിരി ട്രീ കൊണ്ടുണ്ടാക്കിയ ശില്പമാണിത്. അതുപോലെ തന്നെ പഴക്കം ചേർന്ന ഒരുപാട് വൃക്ഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച നല്ല അതിമനോഹരമായ ശില്പങ്ങൾ നമുക്ക് ഈ ഗാർഡനിൽ കാണാൻ കഴിയുന്നതാണ്. Thank you.
അപ്പോൾ നമ്മൾ 200 വർഷം പഴക്കമുള്ള നീലഗിരി ട്രീസ് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളും കണ്ടിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ഗ്ലാസ് ഹൗസിലേക്കാണ്. അപ്പോൾ ഗ്ലാസ് ഹൗസിലാണ് നമ്മുടെ ഫ്ലവർ ഷോസും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മെയിനായിട്ട് നടക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15th, റിപ്പബ്ലിക് ഡേ ജാനുവരി 26th, ഈ ഡേറ്റുകളിലാണ് ഫ്ലവർ ഷോസുകൾ നടക്കുന്നത്.
ഗൈസ് അപ്പോൾ ഈ ബാൻഡ് സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു വേദിയാണ് വീക്കെൻഡുകളിലെല്ലാം കൾച്ചറൽ പ്രോഗ്രാമുകളും കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് ബാൻഡ് സ്റ്റാൻഡ് ഓക്കെ അടിപൊളി ചോറേ പോയോ നീ കേറി കൂടാ ഹലോ ഇതാ ചാടറ ചാടറ ഇങ്ങോട്ട് നോക്കുക കുത്തിമറി കുത്തിമറി കൊല്ലം ചാറ് വിട്ടിടൂ ചാടിയതുണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വൃക്ഷം സിൽക്ക് കോട്ടൺ ട്രീ ആണ് ഏകദേശം 300-ഓളം വർഷക്കാലം പഴക്കമുണ്ട് ഈ ട്രീക്ക് ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തത് കാണുന്നത് മഹാരാജ സ്റ്റാച്ചു ആണ് ചാമരാജ വോഡയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് 1507 ജൂലൈ 25 അദ്ദേഹം ജനിക്കുന്നത് 1576 അദ്ദേഹം മരിക്കുന്നത് മൈസൂർ രാജ്യത്തിൻ്റെ 7-ാമത്തെ മഹാരാജാവായിരുന്നു അദ്ദേഹം മൈസൂരിലെ 5-ാമത്തെ രാജാവായിരുന്ന ചാമരാജ വോഡയാർ 3-ാമൻ്റെ ഇളയ പുത്രനായിരുന്നു അദ്ദേഹം 1572 തൻ്റെ ജ്യേഷ്ഠൻ്റെ മരണശേഷമാണ് 65-ാം വയസ്സിൽ രാജ്യം ഏറ്റെടുക്കുകയും ഭരിക്കുകയും ചെയ്തു ഏകദേശം 4 വർഷത്തോളം ഭരിക്കുകയും ചെയ്തു 1576 അദ്ദേഹം മരണപ്പെട്ടു ഗൈസ് അപ്പോൾ നമ്മൾ മഹാരാജ സ്റ്റാച്ചു കണ്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ സ്റ്റാച്ചു ആണ് ഡോക്ടർ MH മാരിഗൗഡയുടേത് ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഹോർട്ടികൾച്ചറൽ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് 1951 മൈസൂരിലെ ഹോർട്ടികൾച്ചറൽ സൂപ്രണ്ടായിട്ട് ഇദ്ദേഹം ചുമതലയെടുത്ത് കൃഷിവകുപ്പായിരുന്നു ഇദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നിരവധി പുതിയ പദ്ധതികളൊക്കെ ഇദ്ദേഹം
വികസിപ്പിച്ചെടുത്തു. ഏകദേശം 357 ഫാമുകളും നഴ്സറികളും ഇദ്ദേഹം ആരംഭിച്ചു. ഗൈസ്, അപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയോളം ആയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകാനുള്ള മെട്രോ ആണ് ഇപ്പോൾ വന്നത്, ട്രെയിനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ലാൽ ബാഗ് വിശേഷങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഏറ്റവും അടുത്ത് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.